ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ എച്ച് ഫ്ലോ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇഞ്ചി മുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. ഇപ്പം നമുക്ക് അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം. ശർക്കര നമ്മൾ ചെറുതായി കുത്തി എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് പഞ്ചസാര, ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചത്. ഇപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളൊരു 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. നമ്മൾ ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ട്രേ തയ്യാറാക്കി വെക്കണം. നമ്മൾ മറ്റേ തയ്യാറാക്കിയിട്ട് ട്രേ തയ്യാറാക്കാൻ പോയിട്ട് അത് വേഗം സെറ്റാവും. ഇനി നമുക്ക് ഇതിൽ നെയ്യ് പരട്ടി വെച്ചെടുക്കാം. എല്ലാ സ്ഥലത്തേക്കും നെയ്യ് പരട്ടി കൊടുക്കും. ബട്ടർ പേപ്പർ ഉള്ളവർക്ക് ബട്ടർ പേപ്പർ വെച്ച് നെയ്യ് പരട്ടിയാലും മതി. നമ്മൾ എല്ലാ സ്ഥലത്തും പരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചാണ് അരിക്കുന്നത്. നമ്മളിത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാരയും ശർക്കരയും മെൽറ്റ് ആക്കി എടുക്കണം. നമ്മളൊരു പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട്. അതിലേക്ക് ശർക്കര ഇട്ട്, ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. നമുക്കിത് അടുപ്പത്ത് വെച്ച് മെൽറ്റ് ആക്കി എടുക്കാം. ഇപ്പൊ നമ്മളത് മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ എടുത്ത പാത്രത്തിലേക്ക് നന്നായി അരച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മളെല്ലാം അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായി ഇളക്കി കൊടുക്കാം. നമ്മളിത് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. ആരും ഫുൾ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്. ഇത് നമ്മൾ നന്നായി ഇളക്കി കുറുക്കി എടുക്കാം. ഇപ്പൊ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നന്നായി കുറുകി വരണവരെ ഇളക്കിക്കൊണ്ടിരിക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടാണ് ഇളക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കിന്റെ പാത്രമായ കൊണ്ട് അടി പിടിക്കാന്നില്ല. നമ്മുടെ ശർക്കര ലൈനിന്റെ വെള്ളമൊക്കെ വറ്റിക്കൊണ്ടിരിക്കാണ്, കുറുകി വരുന്നുണ്ട്. അത് ആരും ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത്, ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ ഇതിലെ വെള്ളമൊക്കെ വറ്റി റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് റെഡി ആകാൻ അറിയാൻ വേണ്ടി കുറച്ചെടുത്ത് പച്ചവെള്ളത്തിൽ കിട്ടുവെക്കാം. ഇപ്പം ഇതൊരു ബോള് പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് റെഡി ആയില്ലെങ്കിൽ ഇത് ഇതിൽ അരിഞ്ഞു പോകും. അപ്പം നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഇങ്ങനെ പരത്തി കൊടുക്കാം. സെറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇഞ്ചി മുട്ടായിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ചു കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിക്കാം. ഞാൻ ഇപ്പം ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയാണ് മുറിക്കുന്നത്. ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മുടെ മുട്ടായിയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് പൊട്ടിച്ചോരോ കഷ്ണങ്ങളാക്കി ഇട്ടാം.
നല്ല ഉറപ്പുള്ള ഒരു മിഠായിയാണ്. അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അടിപൊളി മുട്ടായി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ കൊറോണ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടായിയാണ്. നമ്മൾ ഇഞ്ചിയും ശർക്കരയൊക്കെ ഇട്ട് ആണല്ലോ ഇത് ഉണ്ടാക്കിയത്. ചുമയും പനിയും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടായിയാണ് നമ്മുടെ ഇഞ്ചി മുട്ടായി. വളരെ സിമ്പിളാണ് നമുക്കിത് ഉണ്ടാക്കാനും. ഇഞ്ചിയും ശർക്കരയും പഞ്ചസാരയും വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പിന്നെ നെയ്യും, കുറച്ച് നെയ്യും മതി നമുക്ക് പാത്രത്തിൽ തടവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് തരും, കുറച്ച് മധുരമൊക്കെ ഉണ്ടാവും. നമുക്ക് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തവണ ബെല്ലക്കാൻ ചെയ്യുക. നിർദ്ദേശങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.